അധ്യാപക ദിനത്തിൽ രാജ്യത്തെ 46 അധ്യാപകർക്ക് പുരസ്കാരം വിതരണം ചെയ്ത രാഷ്ട്രപതി. 3 മലയാളികളും അവാർഡ് ഏറ്റുവാങ്ങി. രാജ്യത്തിന്റെ ഭാവി വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് അധ്യാപക പുരസ്കാരം വിതരണം ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. കാസർഗോഡ് സ്വദേശി എം മഹേഷ് കുമാർ, ആൻഡമാൻ നിക്കോബാറിൽ നിന്നുള്ള ഡോക്ടർ ബെൻസി ജോയ്, ലക്ഷദ്വീപിലെ ഡോക്ടർ അബ്ദുൽ ഹക്കീം എന്നിവരാണ് ദേശീയ പുരസ്കാരം നേടിയ മലയാളികൾ. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ചെറിയാക്കര സർക്കാർ സ്കൂളിന് വേണ്ടി മഹേഷ് കുമാർ നടത്തിയ പ്രവർത്തനങ്ങളാണ് അവാർഡിന് അർഹമാക്കിയത്. കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയ ഒരു സാധാരണ വിദ്യാലയത്തിൽ ഒരു സാമൂഹ്യ പങ്കാളിത്തത്തോടെ, ഒപ്പമുള്ള ടീച്ചേഴ്സിൻ്റെ സഹകരണത്തോടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. വർഷങ്ങളായി ആൻഡമാൻ നിക്കോബാറിലെ ഗോത്രമേഖലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന അധ്യാപകനാണ് ഡോക്ടർ ബെൻസി ജോയ്. ഒരു ഇത്രയും ഫാർ ഫ്ലങ് ഏരിയ, ഒത്തിരി നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ട്, അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇന്നൊരു നാഷണൽ ലെവലിൽ ഒരു അവാർഡ് കിട്ടി. ലക്ഷദ്വീപിലെ സർക്കാർ സ്കൂൾ അധ്യാപകനായ അബ്ദുൽ ഹക്കീം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് ദ്വീപ് സമൂഹങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിലേക്ക് എത്തിച്ചത്. ഈ ക്ലാസ് റൂം ലോഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ഈ ബുക്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ദില്ലിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിലാണ് അധ്യാപക പുരസ്കാരം രാഷ്ട്രപതി വിതരണം ചെയ്തത്. 46 അധ്യാപകർ രാജ്യത്തിൻ്റെ ആദരവേറ്റുവാങ്ങി. ഏഷ്യനെറ്റ് ന്യൂസ്, ദില്ലി.